എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം മാർക്ക് ചെയ്യാനായിട്ടൊരു പെണ്ണ്, സിസേഴ്സ്, പിന്നെ നമുക്ക് മെഷർമെൻറ്റിനായിട്ട് ആവശ്യമുള്ള ഒരു ഡ്രസ്സ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തൊന്ന് നൂത്ത് വയ്ക്കാം. ഈ ഒരു ക്ലോത്തിന് ആവശ്യത്തിന് കട്ടിയുള്ളത് കാരണം ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് നല്ല വൃത്തി ഒന്ന് നൂത്ത് വെച്ചിട്ട് ഒരു എഞ്ചിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കാണുന്ന ക്ലോത്തിൻ്റെ തരട്ടിൻ്റെ ലെങ്ത് ആയിരിക്കും ടോപ്പിൻ്റെ ലെങ്ത്. ഞാനൊരു ഷോർട്ട് ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് നെക്കും ഷോൾഡറും ബോഡിയും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് സ്ലിറ്റുണ്ട്, സ്ലിറ്റുണ്ട് ഒരു ടോപ്പ് എടുക്കുന്നതാണ് നല്ലത്. തുമ്പഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഹിപ്പിട്ട് അവിടെ കുറച്ചും കൂടെ വിഡ്ത്ത് കുറഞ്ഞിട്ട് തലയ്ക്ക് കുറച്ചും കൂടെ വിഡ്ത്ത് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നോക്കി തോക്കണം നമുക്ക് കറക്റ്റാണോ നല്ലതെന്ന് മനസ്സിലാവാനായിട്ട്. പിന്നെ ഇവിടെ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഷോൾഡർ രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഹിപ്പ് വരെ ഒന്ന് സാധാരണ നമ്മൾ യൂഷ്വൽ ടോപ്സിന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം തുമ്പിൽ എക്സ്ട്രാ ആയിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ലിറ്റ് വയ്ക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തുമ്പിൽ നിന്ന് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് ടോപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്ഥലം വരെ എത്തണം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലെത്ത് രണ്ടായിട്ട് വരും, ഇതുപോലെ വരും. അതിനുശേഷം കാര്യമാക്കി നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരാം. പിന്നെ സ്റ്റിച്ച് ചെയ്തേക്കിന് കണ്ടപ്പോഴത്തേക്കും കുറച്ചും കൂടെ മനസ്സിലാവും. സോ ഇത് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ പെണ്ണ് നോക്കാം. സോ നെക്കിന് സാധാരണ ഇതിൽ മടക്കി അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാനായിട്ട് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ നെക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവും. ഇപ്പം നെക്കും ഷോൾഡറും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിൽ കെട്ട് വെച്ച് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മറ്റൊന്ന് ചെയ്യാം. അതിന് ബാക്കിൽ ക്ലോത്ത് എടുത്തിട്ട് പിന്നെ കുത്തി വെച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കെട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിൻ്റെ കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ.